ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്ന, അത് സുരക്ഷിതമായി പോകുവാനുള്ള 5 വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു. ഒന്നാമത്, അജ്ഞാത കൊലപാതകത്തിൻ്റെ പ്രായശ്ചിത്തം. 2, ബദ്ധയായ സ്ത്രീയുടെ വിവാഹം. 3, ആദ്യജാതൻ്റെ അവകാശം. 4, മത്സരിയായ മകൻ്റെ ശിക്ഷ. 6, മരത്തിൽ തൂക്കപ്പെട്ടവൻ്റെ ശവസംസ്കാരം. അജ്ഞാത കൊലപാതകത്തിൻ്റെ പ്രായശ്ചിത്തം, യഹോവ നൽകുന്ന ദേശത്ത് ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടാൽ മൂപ്പന്മാരും ന്യായാധിപന്മാരും അവിടുത്തെ നിയമ വ്യവസ്ഥിതി നടപ്പാക്കുന്നവർ ഒന്നിച്ചു കൂടിയിട്ട് മൃതദേഹം കിടന്ന സ്ഥലത്തു നിന്ന് ഏറ്റവും അടുത്തുള്ള പട്ടണം അതിൻ്റെ ദൂരം അളക്കണം. അപ്പം ഏറ്റവും അടുത്തുള്ള പട്ടണത്തിലാണ് അതിന് പ്രായശ്ചിത്തം വഹിക്കേണ്ടത്. അത് ഏത് പട്ടണമാണെന്ന് മനസ്സിലാക്കി രക്തപാതകത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ഏറ്റവും അടുത്തുള്ള പട്ടണത്തിൽ അവിടെ നുകം വയ്ക്കാത്തതും വേല ചെയ്യിക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കഴുത്ത് ഒടിച്ചു കൊല്ലണം എന്നാണ് പറയുന്നത്. അപ്പോൾ പശുക്കിടാവിനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. ഈ പട്ടണത്തിൻ്റെ പേരിൽ പ്രായശ്ചിത്തം നടത്തേണ്ടത് മൂപ്പന്മാരാണ്. അവരുടെ നിഷ്കളങ്കത്വം തെളിയിക്കണം. കൊലപാതകിയെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ അവർ ദൈവത്തോട് അവരുടെ നിഷ്കളങ്കത്വം ഏറ്റുപറയുന്നു. ഞങ്ങൾക്കിതിൽ പങ്കില്ല, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവിടെ പ്രായശ്ചിത്തം വരുത്തുകയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇവിടെ ലേവ്യരായ പുരോഹിതന്മാരും അവിടുത്തെ ന്യായാധിപതികളും അവരൊക്കെ ചേർന്നാണ് ദേശത്തുണ്ടാകുന്ന വ്യവഹാരങ്ങളും അതുപോലെ മറ്റ് കാര്യങ്ങളും, രണ്ടുപേർ തമ്മിലുള്ള തർക്കം, വ്യവഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടുകയും അതിന് പരിഹാരം വരുത്തുകയും അവർ ചെയ്യും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ കാര്യം, യുദ്ധത്തിന് പോയി, അത് യുദ്ധത്തിന് പോയി ബദ്ധരായി പിടിച്ചുകൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും ഒരാൾക്ക് അവളോട് അനുരാഗം തോന്നുകയും അവളെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് താല്പര്യം അറിയിക്കുകയും ചെയ്താൽ അവനങ്ങനെ ചെയ്യാം എന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ കനാന്യ സ്ത്രീകളെ ഭാര്യമാരായി എടുക്കുവാൻ പാടില്ല എന്ന് ദൈവം നേരത്തെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. കാരണം കനാന്യ സ്ത്രീകളെ ഉന്മൂലമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ വിവാഹം ചെയ്യുവാൻ അനുവാദമില്ല. എന്നാൽ ദൂരെയുള്ള രാജ്യങ്ങളിലെ സ്ത്രീകളെ ബദ്ധരാക്കി കൊണ്ടുവന്നാൽ അവരെ ഭാര്യമാരായി അല്ലെങ്കിൽ ഭാര്യയായി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് അവളിൽ താല്പര്യമില്ലാതെ അനിഷ്ടയായി തോന്നിയാൽ അവളെ സ്വതന്ത്രയായി വിടണം. അവളെ ആ വീട്ടിൽ അടിമയായി വെച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് അവളെ വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്ത്രീക്ക് ചില നിയമങ്ങൾ, അവളുടെ മാതാപിതാക്കളെ പിരിയുന്ന ദുഃഖത്തിനായിട്ട് അവൾ തലമുടി ക്ഷൗരം ചെയ്യുന്നതും നഖം മുറിക്കുന്നതും ശുദ്ധീകരണത്തിൻ്റെ അനുഷ്ഠാനങ്ങളാണ്. അങ്ങനെ അവൾ ആ ശുദ്ധീകരണ സമയത്തിന് ശേഷം അവളുടെ ബദ്ധ വസ്ത്രം മാറ്റി അവൾ ആ വീട്ടിൽ ആ യോദ്ധാവിൻ്റെ ഭാര്യയായി കഴിയണമെന്ന് എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു നിയമം ഇവിടെ പറയുന്നത് ആദ്യജാതൻ്റെ അവകാശത്തെ സംബന്ധിച്ചാണ്. ഏകഭാര്യത്വമാണ് പഴയ നിയമത്തിലെ ദൈവീക നിയമം. എന്നാൽ ബഹുഭാര്യത്വം സ്വീകരിച്ച പലരും പഴയ നിയമത്തിൽ ഉണ്ട്. ഗോത്രപിതാക്കന്മാരിൽ തന്നെ അതിൻ്റെ ഉദാഹരണം കാണുന്നുണ്ട്. എന്നാൽ ഒരു ബഹുഭാര്യത്വം ഉണ്ടെങ്കിൽ അനിഷ്ടയായ ഭാര്യ അതുപോലെ ഇഷ്ടയായ ഭാര്യ, അതിൽ
അനിഷ്ടയായ ഭാര്യയുടെ മകനാണ് ആദ്യജാതനെങ്കിൽ അവന് ആദ്യജാതൻ്റെ അവകാശങ്ങൾ കൊടുത്ത് അവനെ ആദ്യജാതനായി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ആദ്യജാതനാണ് അവൻ്റെ ആദ്യത്തെ മകൻ, അവൻ്റെ ബലത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഭാര്യ അനിഷ്ടയാണെങ്കിലും മകൻ്റെ അവകാശം സ്ഥാപിച്ചു കൊടുത്തേ മതിയാകുള്ളൂ. മൂന്നാമത് പറയുന്നത് മത്സരിയായ മകൻ്റെ ശിക്ഷ. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാത്ത മത്സരിയായ ഒരു മകനുണ്ടെങ്കിൽ അവനെ പട്ടണത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറയുന്നത്. കർക്കശമായ ശിക്ഷയാണ്, അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ്. ഈ ഭാഗത്ത് ഇത് നാം പറയുമ്പോൾ വളരെ ഗുരുതരമായി കഠിനമായി പോയില്ലേ ആ ശിക്ഷയെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവൻ ശിക്ഷിക്കപ്പെടണം. ഒരുപക്ഷേ മറ്റുള്ളവരത് മനസ്സിലാക്കുവാൻ ഇത്ര കഠിനമായ ഒരു ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളോട് മത്സരിക്കുന്നവൻ ദൈവത്തിനെതിരെയാണ് മത്സരിക്കുന്നത്. ദൈവത്തോട് ഉടമ്പടിയിൽ ബന്ധിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മത്സരിക്കുവാനുള്ള അവകാശമില്ല. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസ്സോടെ ഇരിക്കാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് മരത്തിന്മേൽ തൂക്കപ്പെട്ടവൻ, ഒരുത്തൻ ശിക്ഷിക്കപ്പെട്ട് മരത്തിന്മേൽ തൂക്കപ്പെട്ടാൽ ആ കുറ്റവാളിയെ രാത്രി മുഴുവനും മരത്തിൽ അങ്ങനെ തൂക്കിയിടുവാനായിട്ട് പാടില്ല. മരത്തിന്മേൽ തൂക്കുന്നത് അത് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അങ്ങനെ തൂക്കുന്നത്. അന്ന് തന്നെ അത് എടുത്ത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസേനയിൽ ശാപഗ്രസ്തനാണ്. യഹോവ അവകാശമായി നൽകിയ ദേശം അശുദ്ധമാക്കുവാൻ പാടില്ല. എന്നാലിവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ഗലാത്തി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ശാപകരമായ മരണമാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ഏറ്റെടുത്തത് എന്നുള്ള ഒരു അറിവും നമുക്ക് പകരുന്നുണ്ട്. നാം ഈ ശിക്ഷാക്രമങ്ങൾ നാം നോക്കിയാൽ, ഈ നിയമങ്ങൾ നാം പഠിക്കുമ്പോൾ മനുഷ്യജീവിതം അമൂല്യമാണ്, മൃഗങ്ങളുടെ ജീവിതം പോലെ അല്ല, അതിന് വിലയുണ്ട്, അതിനെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മാത്രമല്ല ഇവിടെ നാം ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി മരിച്ചു. അതുമാത്രമല്ല എഫേസ്യ ലേഖനം അനുസരിച്ച് ഒരു ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട് ഉള്ള കൽപ്പന അതങ്ങനെ തന്നെ ഏറ്റെടുക്കണം എന്ന് ഇവിടെ പറയുന്നു. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ അല്ലാത്ത ഒരു സ്ത്രീയെ, ഒരു വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന സ്ത്രീയെ അവളെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് റിബല്യസായ മത്സരിയായ ഒരു ആളിനു വേണ്ടി യേശു ക്രിസ്തു മരിക്കുകയാണ്. ഒരു മകൻ മത്സരിയാണെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ അതിനു പകരമായി കൊല്ലപ്പെട്ട നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല ആ മരത്തിന്മേൽ തൂങ്ങുന്നവൻ, നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി മരത്തിന്മേൽ തൂക്കപ്പെട്ടു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സത്യവും ഈ അധ്യായത്തിലൂടെ ദൈവവചനം വെളിപ്പെടുത്തുന്നു. അത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അവൻ, ഞാനും നിങ്ങളും മത്സരികളായിരുന്നു, തൂക്കപ്പെടേണ്ടവരായിരുന്നു, മരത്തിന്മേൽ തൂക്കപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ അതിന് പകരമായി അവൻ യേശു നമുക്ക് വേണ്ടി ആ മരത്തിന്മേൽ തൂങ്ങിയതുകൊണ്ട് ഞാനും നിങ്ങളും വിടുവിക്കപ്പെട്ടു എന്നുള്ള സത്യം വിസ്മരിക്കുവാൻ പാടില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.